السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد بهما رايا സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം അള്ളാഹുവിനുള്ള പ്രതീക്ഷയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നാം ഉണ്ടായിരുന്നത് ഒരു വിശ്വാസി വിജയത്തിനാവശ്യമായ സൽക്കർമ്മങ്ങളെ ചെയ്യാൻ സന്നദ്ധനാകുന്നിടത്താണ് അവന് റജ എന്ന സ്വഭാവം രൂപപ്പെടുന്നത് എന്ന് നേരത്തെ നാം ചർച്ച ചെയ്തിരുന്നു വിശുദ്ധ ഖുർആാനും അങ്ങനെ തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആവശ്യമായ നന്മകളൊക്കെ ചെയ്തു വച്ച് സ്വാഭാവികമായി സംഭവിച്ചേക്കാവുന്ന പരിമിതികൾക്കല്ലാഹു പരിഹാരം നൽകുമെന്നുള്ള പ്രതീക്ഷ വിശ്വാസിക്കുണ്ടാവേണ്ടതാണ് ഉണ്ടായിരിക്കേണ്ടതാണ് ഹബീബായ് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒരു ഹദീസ് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്നലെ നാം ചർച്ച അവസാനിപ്പിച്ചത് സ്നേഹനിധിയായ അള്ളാഹുവോട് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസല്ലമ്മ സമ്മതം ചോദിച്ചൊരു ഹദീസ് അള്ളാഹുവോട് നബിസ് വസ്ലമ ചോദിച്ചു നബിയെ മനുഷ്യരുടെ വിചാരണ മനുഷ്യരുടെ ഹിസാബിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമോ എന്നാൽ ഞാനല്ലാതെ ഒരാളും എൻ്റെ സമുദായത്തിൻ്റെ ന്യൂനത അറിയില്ലല്ലോ റബ്ബെ എന്ന് സ്നേഹ അഷ്റഫ് ഖൽഖ് സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവോട് അഭ്യർത്ഥിച്ചപ്പോൾ നബി സല്ലാഹു അലഹി വസല്ലമൊക്കെ ഉമ്മത്തിനോട് വലിയ ഇഷ്ടമാണ് എന്ന പോലെ തന്നെ ഏറെ ഇഷ്ടമുള്ളവനാണ് അള്ളാഹു അള്ളാഹുത്തല പറഞ്ഞു ഹും ഉമ്മത്തുക ഇബാദി അവർ നബിയെ അങ്ങയുടെ ഉമ്മത്താണെങ്കിലും അതെൻ്റെ അടിമകൾ കൂടിയല്ലേ അർഹമു ബിഹിം അങ്ങയേക്കാളേറെ അവരോട് റഹ്മത് ചെയ്യുന്നവൻ ഞാനാണല്ലോ ലാ ലാജലു ഹിസാബുഹും ഇലാ ഖൈരി ഞാനൊരിക്കലും മനുഷ്യരുടെ വിചാരണയെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കില്ല അവരുടെ ന്യൂനത ഞാനല്ലാതെ മറ്റൊരാളും അറിയരുതെന്ന് അള്ളാഹു പറയുന്ന പോലെ നബി നബിസ്ല്ലാഹു അലഹി വസ്ലമയും അള്ളാഹുവോട് പറയുന്ന നബി അള്ളാഹുവേ അവരുടെ ന്യൂനത ഞാനല്ലാതെ മറ്റാരും അറിയാതിരിക്കണമെന്ന് സത്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ റബ്ബും അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുമാണ് അള്ളാഹുവിൻ്റെ അറഹത്തും ഹബീബിൻ്റെ ഷഫായച്ചുമാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആശ്വാസം മറ്റൊരു ഹദീസിൽ നബി നബിസാഹു അലഹി വസലമയോട് വഹി അറിയിച്ചു മറ്റൊരു സന്ദർഭത്തിൽ നബി നബിസല്ലാഹു അലഹി വസലമയോട് പറയുന്നു അജി അലുഹിസാബ് ഉമ്മത്തിക്ക് ഇലക്ക നബിയെ നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വിചാരണയുടെ കാര്യം ഹിസാബിൻ്റെ കാര്യം ഞാൻ അങ്ങേയങ്ങ് ഏൽപ്പിച്ചോട്ടെ അന്നേരം റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു ലാ യാ റബ്ബി അള്ളാഹുവേ വേണ്ട റബ്ബേ അന്ത അർഹമു അൻത്ത് മിന്നി എന്നേക്കാളേറെ എൻ്റെ സമൂഹത്തോട് സ്നേഹം കാണിക്കുന്നവൻ കരുണ ചെയ്യുന്നവൻ റഹ്മത്ത് കാണിക്കുന്നവൻ നീയാണല്ലോ അന്നേരം അള്ളാഹുത്താല പറഞ്ഞു ഇതല്ല നു ഹസീ കഫീഹിം ഇല്ല നബിയെ അവരുടെ വിഷയത്തിൽ അങ്ങയെ ഞാൻ നിരാശനാക്കില്ല എന്ന് അള്ളാഹുത്താല പറഞ്ഞല്ലോ വല്ല സൗഫീ കറബു ക ഫത്തറല്ലോ എന്ന ആയച്ചാണ് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം റജ ഉള്ള പ്രതീക്ഷയുള്ള ആയത്തെന്ന് പല മുഫസിരിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് റസൂൽഹി സാഹു അലഹി വസ്ല്ലുമയെ സംതൃപ്തമാക്കും വിധം അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അത് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്നെ ഈ ആയത്തിറങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ ലാ വവാഹിദും മിൻ ഉമ്മീ ഫിന്നാർ എൻ്റെ സമുദായത്തിലെ ഒരാൾ നരകത്തിലുള്ള സമയത്ത് എനിക്ക് സംതൃപ്തനാവാൻ കഴിയില്ല എന്ന് അഷറഫുൽ ഹൽഖ് റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം അതോടൊപ്പം തന്നെ സത്യവിശ്വാസിയുടെ വലിയൊരു പ്രതീക്ഷ മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മുടെ കർമ്മങ്ങളെയൊക്കെ കാണുന്നു എന്നതാണ് അത് ആശ്വാസവുമാണ് അതോടൊപ്പം ആലോചിക്കേണ്ടതുമാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ മദീനയിൽ കാണുന്നു ഇമാം അബു ഹമിദസാലി റലി അള്ളാഹു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് മുഹദ്സീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളൊക്കെ മദീനയിൽ കാണുന്നുണ്ട് ഓർക്കണേ ഒരവിശ്വാസിയായ ആൾ വിശ്വാസിയാവാതിരിക്കുന്നിടത്ത് പോലും വേദനിക്കുന്ന റസൂൽ സല്ലാഹു അലഹി വസല്ല നാം തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ചും ക്യാബയേക്കാൾ പവിത്രതയുള്ളതെന്ന് മദീന പരിചയപ്പെടുത്തിയ എൻ്റെ സഹോദരങ്ങളെന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പേരിട്ട് വിളിച്ച എനിക്ക് കാണാൻ കൊതിയുള്ളവരെന്ന് വഫാത്തിൻ്റെ തൊട്ട് മുമ്പേ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്ത റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ എൻ്റെ എന്ന് പേരിട്ട് വിളിച്ച നാം തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ മദീനക്ക് വേദനയാവില്ലേ ഒരവിശ്വാസി ഹിതായത് സ്വീകരിക്കാത്ത വിഷയത്തിൽ പോലും ഫല അല്ല കബാഹിം ഇല്ലു ബിഹാദ് അൽ ഹദീസി അസഫ എന്ന ഖുആാൻ പറഞ്ഞില്ലേ റസൂൽ സുല്ലാഹു അലഹി വസലമക്ക് സങ്കടമാകുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ വിശ്വാസികളായ മദീനയെ ഇഷ്ടപ്പെടുന്ന നാം ഓരോരു ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു തിന്മ നാം ഒരു തിന്മ ചെയ്യുന്നത് മദീനയിൽ അറിയുന്നതോടെ നാം ുവേണ്ടി തൗബ ചെയ്യുന്നതിൻ്റെ മുമ്പേ തൗബ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വലിയൊരു പ്രതീക്ഷയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ യാ കരീമൽ അഫ്വ് എന്നങ്ങ് ചെയ്തു യാ കരീമൽ ആ സമയത്ത് ജിബിരിൽ അലൈഹി സ്ലാൻ ചോദിച്ചു നബിയെ അങ്ങേക്കറിയുമോ യാ കരീമുൽ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം എന്താണെന്ന് അങ്ങേക്കറിയാമോ അന്നേരം റസൂലാഹി സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു മഹാനായ റസൂലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇൻ ബദ്ദലഹാ നോക്കൂ നിങ്ങൾ ജിബ്രില അലൈഹി സ്ലാ നബി സാഹു അലൈവിസലമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു കരീമുൽ അഫുവാണെന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു തിന്മ അള്ളാഹു അങ്ങ് മാപ്പ് നൽകി കഴിഞ്ഞാൽ അഫുവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തിന്മയെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നന്മയായി രേഖപ്പെടുത്തുന്നവൻ എന്നാണ് യാ കെരീമൽ അഫുവ് എന്നതിൻ്റെ അർത്ഥമെന്ന് മഹാനായ സയ്യുദ് നാജി ബ്രീൽ അലിഹി സ്ലാം അഷറഫ്ൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ലമ്മയോട് ഓർമ്മപ്പെടുത്തുകയാണ് എന്തൊരു സ്നേഹമാണ് റബ്ബിന് നമ്മോട് എന്തൊരു അഫു ചെയ്യാനുള്ള മനോഭാവമാണ് അള്ളാഹുവിന് നമ്മോട് പക്ഷേ അള്ളാഹു നമ്മെ ഏറെ സ്നേഹിച്ചിട്ടും അള്ളാഹു ഒരുപാട് ന്യായമത്തുകൾ നൽകിയിട്ടും അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഒരുപാട് ക്ഷമിച്ചിട്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പരിധിയില്ലാതെ നമ്മൾ ദുരുപയോഗം ചെയ്തിട്ടും നാം അള്ളാഹുവിലേക്ക് വേണ്ട പോലെ തിരിച്ചു പോകുന്നില്ലല്ലോ എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷ ജീവിതത്തിൽ നിലനിർത്തുന്നതോടൊപ്പം തന്നെ നന്മകളേറെ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണേ എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് നന്മകൾ ഉള്ളിടത്താണ് നമുക്ക് പ്രതീക്ഷയെ സ്വീകരിക്കാൻ കഴിയുക ഒരു വിത്ത് മുളക്കുന്ന മണ്ണിലിട്ട ശേഷമല്ലേ ഈ വിത്ത് വളരുമെന്നും അതൊരു കാലത്ത് കൊയ്തെടുക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാൻ കഴിയുക ഒരിക്കലും വിത്ത് മുളക്കാത്തൊരു പാറപ്പുറത്ത് വിത്ത് കൊണ്ടുപോയിട്ട ശേഷം ഇത് വളരുമെന്നും എല്ലാവരും കൊയ്തെടുക്കുന്ന കാലത്ത് എനിക്കും ഒരുപാട് കൊയ്തെടുക്കാനുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അള്ളാഹു താല നമുക്കൊക്കെ പുറത്തു തരട്ടെ ഹബീബായ നബിസല്ലാഹു അലഹി വസല്ല മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു إذا أذنب العبد ذنبا فاستغفر الله ورالك ورالك وشبوي ورالك ورالك الله ورالك استغفر جودته يقول الله عز وجل لملائكة أنيرم الله تعالى ملائكة نور انظروا إلى عبدي أذنب ذنبا فعلم أن له ربا يغفر الذنوب ويأخذ بالذنب أشهدكم أني قد غفرت له അള്ളാഹുത മലായിക്കത്തിനോട് പറയും മലായിക്കത്തെ എൻ്റെ ഒരു അടിമയായ മനുഷ്യൻ അവന് തെറ്റ് സംഭവിച്ചു അവൻ തൗബ ചെയ്തു കാരണം അവനറിയാം തെറ്റ് സംഭവിച്ചു പോയാൽ തൗബ ചെയ്താൽ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരു റബ്ബവനുണ്ടെന്ന് തൗബ ചെയ്യാതെ നിഷാധവത്കരിച്ചു പോയാൽ അത് കാരണം ശിക്ഷിക്കുന്ന ശിക്ഷിക്കുന്നൊരു അള്ളാഹു ഉണ്ടെന്ന് അവനറിയാം അതുകൊണ്ട് ഉഷിദുക്കും ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയട്ടെ മലായിക്കത്തിനോട് അള്ളാഹു പറയുമെന്നാണ് ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയട്ടെ അന്നി കത് ഓഫർ തുലക്കും ഞാൻ നിങ്ങൾക്ക് ഞാൻ അവന് മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന വിവരം അന്നീ കത് ഓഫർ തുലഹു ഞാനവന് മാപ്പ് നൽകി എന്ന വിവരം ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം അള്ളാഹു നമ്മെ സ്വീകരിക്കാൻ സന്നദ്ധം തന്നെയാണ് ഈ സെക്കൻഡിലും നമുക്ക് ന്യായ്മത്തുകൾ തരുന്നവൻ അള്ളാഹുവല്ലേ അള്ളാഹുവിനെ ഓർക്കാത്ത സമയങ്ങളിലും നമുക്കാവശ്യമായ അനുഗ്രഹങ്ങളെ നൽകുന്നത് സ്നേഹനിധിയായ അള്ളാഹു തന്നെയല്ലേ അതുകൊണ്ട് തന്നെ അള്ളാഹുതാല നമ്മോട് പറഞ്ഞല്ലോ ഒരു പ്രപഞ്ചം നിറയെ വെക്കാൻ മാത്രം പാപങ്ങളുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും അത്ര തന്നെ മകഫിറത്തുമായി നിങ്ങൾ ഇസ്തികഫാറ് ചൊല്ലുന്ന കാലത്തോളം ഞാൻ നിങ്ങളെയും സമീപിക്കുമെന്ന് അള്ളാഹു താല പറഞ്ഞത് നിരവധി ഹദീസുകളിൽ കാണാനാവും അള്ളാഹു താല നമ്മുടെയൊക്കെ ദോഷങ്ങളെ മാപ്പാക്കി സന്തോഷത്തോടെ അള്ളാഹു ഇഷ്ടപ്പെടും വിധം ജീവിക്കാൻ സ്നേഹനിധിയായ റബ്ബ് നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാനാവും ഇമാം ഓസാലി തങ്ങളീ ഹദീസിനെ കൊണ്ടുവരുന്നുണ്ട് ഇതാ അദിനബുദുദംബ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്നാൽ കുത്തിബ അലീഹി അവൻ്റെ മേൽ ആ തിന്മയെ അള്ളാഹു രേഖപ്പെടുത്തും ഇത് കേട്ടപ്പോൾ ഒരു അയറാബി അൻഹു നബിയ അവർ ആ തിന്മയിൽ നിന്ന് തൗബ ചെയ്താലോ അപ്പോൾ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം പറഞ്ഞു എങ്കിൽ ആ തിന്മയെ മായ്ക്കപ്പെടും വീണ്ടും ആ സൊഹാബ് ചോദിച്ചു നബിയെ വീണ്ടും അവരങ്ങ് തെറ്റിലേക്ക് മടങ്ങിപ്പോയല്ലോ ഫൈൻ ആയാതാ അറിയാതെ ആ തെറ്റിലേക്ക് വീണ്ടും അങ്ങ് മടങ്ങിപ്പോയി അങ്ങനെ സംഭവിച്ചാലോ അപ്പോൾ ഹബീബ് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു യുക്തബു യുക്തബുഅാലെ ആ തിന്മയെ അവൻ്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടും അപ്പോൾ വീണ്ടും അവർ ചോദിച്ചു നബിയെ വീണ്ടും അവരങ്ങ് ചോബ ചെയ്താലോ അപ്പോൾ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹു അതിനെ അങ്ങ് മായിച്ചു കളയും അപ്പോൾ അവർക്കൊരു സംശയം ഇല മത്ത ഹബീബെ ഇതെത്ര കാലം ഇതെത്ര വരെ അഷ്റഫുൽ അഷറഫുൽഖൽക്കു സാഹു അലഹി വസ്ലം പറഞ്ഞു ഇല ഐസ്തഫിറൂബല അവൻ ഇസ്തുഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്ന കാലത്തോളം അള്ളാഹു അവനെ സ്വീകരിക്കാൻ സന്നദ്ധനാണ് ഇന്നല്ലാഹലുറ ഹൽബു മിനൽ മനുഷ്യന് ഇസ്തഫാർ ചോദിച്ചു മടുക്കാത്ത കാലത്തോളം അള്ളാഹുവിന് പാപമോചനം നൽകിയിട്ട് മടുക്കില്ല എന്ന് റസൂൽലാഹി സാഹു അലഹി വസ്ലം എന്നിട്ട് ഹബീബ് പറയുന്നു ഹമ്മൽ ഹസനത്തിൻ യമീനി ഹസന ഫൈദൽ ഹസനത്തിൻ്റെ ഒരാളൊരു നന്മ ചെയ്യണമെന്നങ്ങ് ആഗ്രഹിച്ചു എങ്കിൽ അള്ളാഹു ആ മനുഷ്യൻ ആ നന്മ ചെയ്യുന്നതിൻ്റെ മുമ്പേ അവനൊരു നന്മ ചെയ്തതായി അവന് ഒരു ഹസനത്തിന് അള്ളാഹു രേഖപ്പെടുത്തും ഫൈൻ അമിലഹ ഇനി അവൻ ആ നന്മയെ ചെയ്യുകയാണെങ്കിൽ മലക്കുകൾ അവൻ പത്ത് നന്മ ചെയ്തതായി രേഖപ്പെടുത്തും എന്നിട്ടോ സുമുഹു മലായിക്കച്ചവന് പത്ത് നന്മ ചെയ്തതായി രേഖപ്പെടുത്തിയതിന് അല്ലാഹു അവന്റെ നീയത്തിനനുസരിച്ച് അവൻ്റെ കർമ്മത്തിൻ്റെ ഇഹ്ലാസിനനുസരിച്ച് അത് എഴുന്നൂറ് ഇരട്ടി വരെ വർദ്ധിപ്പിക്കുമെന്ന് സയ്യിദറസൂർ ലാഹി സാഹു അലഹി വസ്ലം വൈദ ഹമ്മ ബി ഹത്തി അച്ചിൻ ഇനി ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു തെറ്റ് ചെയ്യണമെന്നൊരാൾ ആഗ്രഹിച്ചു എന്നെല്ലാം തുക്തബ് അലേ അവൻ്റെ മേൽ ഒന്നും രേഖപ്പെടുത്തുന്നില്ല അവൻ്റെ ഹൃദയത്തിൽ തിന്മ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അവൻ തിന്മ ചെയ്തതായി രേഖപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല ഫൈദ അമിലഹ അവൻ ഇനി തിന്മ ചെയ്താലോ ഒരു തിന്മ അവൻ്റെ മേൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു വറാ അഹാ ഹസ് ഇതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ മനോഹരമായ പാപമോചനത്തിനുള്ള മനസ്സാണുള്ളതെന്ന് മഹാനായ അഷറഫുൽ ഖർ റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്മ്മ പഠിപ്പിക്കുന്നു നോക്കും മറ്റൊരു ഹദീസ് വളരെ മനോഹരമായ വളരെ ചിന്തനീയമായ ഒരു ഹദീസ് സ്നേഹനിധിയായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു ഒരിക്കലും നമ്മെ കൈവിടുകയില്ല നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെ കൈവിടരുത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിർദ്ദേശങ്ങളെ നാം നിസ്സാരമായി കാണരുത് അള്ളാഹു അരുതെന്ന് പറയുന്നതിനെ ചെറുതായി കാണരുത് അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞതിനെ നിസ്സാരമായും കാണരുത് ഓർക്കൂ നിങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ ഒരു സൊഹാബി വരുന്നു റസൂൽല്ലാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്നിട്ട് പറയുന്നു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ ഹബീബെ ഇന്നില്ല അസൂമു ഇല്ല ഷെഹറ ഞാൻ ആകെ റമലാനിൽ മാത്രമേ നോമ്പെടുക്കൂ ലാസീദു അസീദുഅ അതിനേക്കാൾ വർദ്ധിപ്പിക്കാനൊന്നും എനിക്കാവൂല വല ഉസി ഇല്ലൽ ഹംസ ലാ അസീദു അലേഹ ഞാൻ അഞ്ചു വക്തും നിസ്കരിക്കും അതിനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതും എനിക്ക് കഴിയില്ല വലൈസില്ലാഹിഫി മാലി സ്വദക്ക പിന്നെ എനിക്കാണെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ മാത്രം സമ്പത്തുമില്ല വല ഹജ്ജുൻ ഹജ്ജ് ചെയ്യാൻ മാത്രം എനിക്ക് സമ്പത്തും സൗകര്യങ്ങളുമില്ല അപ്പോൾ ഞാൻ ആകെ അഞ്ച് വക്തരിക്കും നോമ്പും എടുക്കും അതിനപ്പുറമൊന്നും എന്നോട് പറയരുത് പക്ഷേ ഐന അത് ഐന അന ഇതാ മിഥു ഇനി ഞാനങ്ങ് മരിച്ചു പോയാൽ ഞാൻ എവിടെയായിരിക്കും നബിയ എന്ന് അഷറഫുൽ ഹൽക്കു സല്ലു അലഹി വസല്ലമയോട് ഒരു സൊഹാബി ചോദിക്കുകയാണ് ഐന അന ഇതാ മിഥു ഇങ്ങനെ ഞാനങ്ങ് മരണപ്പെട്ടു പോയി എങ്കിൽ ഞാൻ എവിടെയായിരിക്കും ഉണ്ടാവുക ഫതബസ്സമ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഹബീബല്ലേ കരുണയുടെ വിശാലം ആകാശലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന അഷ്റഫുൽ അഷ്റഫുൽക്ക് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ ഫതബസ്സമ അവിടെ അങ്ങ് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞ് ഐ നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കില്ലേ സ്വർഗത്തിൽ എം ഐ നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കില്ലേ സ്വർഗത്തിൽ പക്ഷേ ഇതാ ഹഫി തൽബക്കം തേനി രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഇടം എൻ്റെ കൂടെയാണ് രണ്ട് കാര്യം അൽ വൽ ഹസതി നിങ്ങൾ ഹൃദയത്തിൽ ഒരാളോടുള്ള വിദ്വേഷം സൂക്ഷിക്കരുത് നിങ്ങൾ ഒരാളോടും അസൂയയും സൂക്ഷിക്കരുത് വൽസാനക്ക മിനിസിനേനി നിങ്ങൾ നിങ്ങളുടെ നാവിനെ രണ്ടു കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കണം അൽ ഐബത്തി വൽക്കതിബി നിങ്ങൾ ഐബത്ത് പറയരുത് അതുപോലെ തന്നെ നിങ്ങളൊരിക്കലും കളവും പറയരുത് അത് മൂന്നാമത് റസൂൽ അല്ലാഹി സലഹു അലൈവിസ്ലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് രണ്ടു കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കണം അൻ ഇലാമ ഹെറമല്ല അൻ തസ്തരി ബിഹിമ മുസ്ലിമ നിങ്ങളൊരിക്കലും ഹറാമിലേക്കുള്ള കാഴ്ചയും നിങ്ങൾ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളൊരു മുസ്ലിമിനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് എങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ ഇടം എൻ്റെ കൂടെയാകുമെന്ന് അഷറഫുൽ ഹൽക്കു റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം ഓർത്തു നോക്കൂ നിങ്ങൾ ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് ഒരുങ്ങിയാൽ അള്ളാഹു എത്രയാണ് അവനെ സ്വീകരിക്കുന്നത് അള്ളാഹു അവനെ സ്വീകരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളത് ഒരുപാട് ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു പക്ഷെ നാം ചെയ്യേണ്ടത് അല്പം സൂക്ഷ്മത നാം ബോധപൂർവ്വം സൂക്ഷിക്കണം അള്ളാഹു അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൽ നിന്ന് മകഫിറത്തിന് പ്രതീക്ഷിക്കുന്ന ദജാബത്തിന് പ്രതീക്ഷിക്കുന്ന ഒരാൾ മനസ്സുകൊണ്ട് സന്നദ്ധനാണെങ്കിൽ അള്ളാഹു സ്നേഹനിധിയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കും ഒരു സംഭവം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ മഹാനായ സയ്യുദന ഇബ്രാഹിം നബി അലിഹി യാത്ര ചെയ്തു ഒരു മജൂസിയായ ഒരു മനുഷ്യൻ ഒരു മജൂസിയായ മനുഷ്യൻ റസൂല മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു എന്നെ നിങ്ങളൊന്നൊരു നേരത്തേക്ക് സൽക്കരിക്കുമോ ഒരു രാത്രിയിലേക്ക് നിങ്ങളുടെ ഒരു അതിഥിയായി വരാൻ എനിക്ക് അവസരം നൽകുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഒരു തീയിനെ ആരാധിക്കുന്ന വ്യക്തി ചോദിക്കുന്നു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു ഇൻ അസ്ലം തുക നിങ്ങൾ മുസ്ലിം ആകുമെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു നേരത്തേക്ക് അതിഥിയായി സ്വീകരിച്ചോളാം ഇൻ അസ്ലം ത അലഫ്തുക്ക നിങ്ങൾ മുസ്ലിമാകുമെങ്കിൽ ഞാൻ നിങ്ങളെ അതിഥിയായി സ്വീകരിച്ചേക്കാം അ മജൂസിയായ സഹോദരൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അള്ളാഹുതാല ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് ചോദിച്ചു യാ ഇബ്രാഹിം ലം ലംതു ഇല്ലാബിദീനി അവർ മതം മാറിയാൽ മാത്രമാണോ നിങ്ങൾ ഭക്ഷണം കൊടുക്കുക സന വർഷമായി വർഷമായി അവരുടെ അവർ കാഫിറായി ജീവിക്ക തന്നെ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഫലോ അലഫ് തലത്തൻ മാതാ ഖാൻ ഇനി ഒരു രാത്രി അവർക്കങ്ങ് നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നിരാശ വന്നു ഇബ്രാഹിം നബി അലിസ്ലാം ഓടിപ്പോയി അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം നിങ്ങൾ എൻ്റെ അതിഥിയായി വന്നോളൂ മഹാനായ ഇബ്രാഹിം നബി അലി സ്ലാമിൻ്റെ സമീപം അദ്ദേഹം വന്ന് താമസിച്ചു അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇബ്രാഹിം നബി അലി ഇസ്സലാം സംഭവിച്ചത് മുഴുവൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരിൽ അലൈ ഇസ്ലാം എങ്കിൽ ആ ഇസ്ലാമിനെ എനിക്കൊന്ന് കാണിച്ചുതാ ഫസ്ലമ എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന സംഭവം മഹാനായ ഇമാം അബു ഹെജത്തുൽ ഇസ്ലാം അബു ഹഹമീദൽ അഹസാലി റല്ലി അള്ളാഹുവിനു പഠിപ്പിക്കുന്നു നമുക്ക് പ്രതീക്ഷയാണ് വേണ്ടത് നിരാശയല്ല പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത് നം നാം നമുക്ക് സംഭവിക്കുന്ന കുറവുകളിൽ നമുക്ക് ഹൗഫുണ്ടാകുന്നതോടൊപ്പം അള്ളാഹു സ്നേഹനിധിയാണ് എന്നുള്ള പ്രതീക്ഷ നാം എല്ലാ സമയത്തും സൂക്ഷിക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അള്ളാഹുവോട് വലുദിനെ ചോദിക്കണം അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ് എത്ര വലുതും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാമല്ലോ പക്ഷേ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് അള്ളാഹു നൽകുക എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും നാം മറന്നു പോകരുത് ഒരു അസറിൽ ഇങ്ങനെ കാണാനാവും രണ്ട് ആബിദീങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന രണ്ടാളുകൾ ഒരുമിച്ച് ജീവിച്ചു രണ്ടു പേരും ഒരുപോലെ ഇബാദത്ത് ചെയ്തു കാനാമിനൽ രണ്ടു പേരും ഒരുപോലെ ഇബാദത്ത് ചെയ്തു അങ്ങനെ രണ്ടു രണ്ടുപേരും സ്വർഗത്തിലേക്കെത്തുമ്പോൾ ഒരാൾക്കൽപ്പം ഉയർന്ന ദറജയും മറ്റൊരാൾക്ക് അതിൽ നിന്നൽപ്പം താഴെയുള്ള ദർജയുമാണ് ഉണ്ടാവുക എന്ന സന്ദേശം അവർക്ക് ലഭിച്ചു അപ്പോൾ ഒരാൾ അള്ളാഹുവോട് ചോദിക്കും പടശോന് എന്തുകൊണ്ടാണ് അവർക്കുള്ള ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഐബാധത്ത് ചെയ്തവർ എന്നിട്ട് എന്നേക്കാൾ വലിയ ദർജ അവർക്കും ഇതെന്തുകൊണ്ടാണ് റബ്ബെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് ഇന്നഹു അൻ മിനന്നാർ അദ്ദേഹം എന്നോട് ദ്വായ ചെയ്തിരുന്നത് ഉയർന്ന ദറജയായിരുന്നു നിങ്ങൾ എന്നോട് ദ്വായ ചെയ്തിരുന്നത് നരകമോചനമായിരുന്നു നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങൾക്കും അവർ പ്രതീക്ഷിച്ചത് ഞാൻ അവർക്കും നൽകി എന്ന അള്ളാഹു മറുപടി പറയുമെന്ന് മഹാന്മാരായ മഹാനായി മം ഖസാലി റലി അള്ളാഹു അനുഹു ഒരു അസറിൽ നിന്നും മിനിങ്ങളെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു സയ്യുദിന മഹാനായ സയ്യുദുന ഇബ്രാഹിം നബി സയ്യുദുന ഈസനബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് വൈമുടക്കുന്നവള ഒരാൾ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ ആളുകളുടെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കുന്ന ഒരാൾ നാൽപ്പത് വർഷം അങ്ങനെ ജീവിച്ചു അങ്ങനെ ഇബ്രാഹിം നബി അലി ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഈ നബി അലൈഹി സ്വലാം ആ വഴിയിലൂടെ യാത്ര ചെയ്തു ഈസ അലൈഹി സ്ലാം യാത്ര ചെയ്തപ്പോൾ ആ സഹോദരന് തോന്നി ഈസനബി അലൈ ഇ കൂടെയൊന്ന് നടന്ന് എൻ്റെ ജീവിതത്തെയൊക്കെ ഒന്ന് നന്നാക്കി എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചാലോ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈസ് നബി അലൈ കൂടെ ഹെവ്വാരീങ്ങളിൽപ്പെട്ട ഒരാൾ കൂടെയുണ്ട് അന്നേരം അദ്ദേഹം ഇങ്ങനെ ഈ രണ്ടാളുടെ പിന്നിൽ മൂന്നാമനായി കൂടി കൂടിയപ്പോൾ ഈ ഹെവാരീങ്ങളിൽപ്പെട്ട ആൾക്കറിയാം ഇദ്ദേഹം വഴിയിലൂടെ വരുന്നവരുടെ പണം മോഷ്ടിക്കുന്നവനാണ് അതുകൊണ്ട് ഇവൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല ഞാനൊരു നല്ല ആൾ അവനൊരു മോശപ്പെട്ടവൻ അവനെ എങ്ങനെ ഞാൻ എന്നിലേക്ക് ചേർക്കുമെന്ന് ചിന്തിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ നടക്കുന്ന ഹെവാരിങ്ങളിൽപ്പെട്ട ഹവാരി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഹാബി എന്നൊക്കെ പറയുന്ന പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സ്വഹാബി അവരിങ്ങനെ സ്വന്തം കൈയ്യൊക്കുന്ന ശരീരം ഇങ്ങനെ അടുത്തു പിടിച്ച് ഈസനബിയിലേക്ക് ചേർന്ന് നടന്നു ഈ ബാക്കിൽ വന്ന ആളെ മൈൻഡ് ചെയ്യാതെ വിട്ടു അദ്ദേഹത്തിനൊരു തോന്നല് ആ ഹെവാരീങ്ങളിൽപ്പെട്ട മഹാനൊരു ഒരു തോന്നല് ഞാനല്പം നല്ല ആൾ അദ്ദേഹം വളരെ മോശക്കാരൻ ഞങ്ങൾ എങ്ങനെ ഒരേ സുഫിൽ നടക്കും എന്ന് ചിന്തിച്ചു ഈ ഹെവാരീങ്ങളിൽപ്പെട്ട വ്യക്തിയാവട്ടെ അദ്ദേഹം ചിന്തിക്കുന്നു ഞാനൊരു മോശപ്പെട്ട ഈ തെറ്റ് സംഭവിച്ച വൈമോഷണക്കാരനായ ആൾ ചിന്തിക്കുന്നു എനിക്ക് തെറ്റൊരുപാട് സംഭവിച്ചു പോയ ആളാണ് ഈസനബിയുടെ കൂടെ കൂടിയിട്ടെങ്കിലും എനിക്ക് നന്നാവാമല്ലോ എന്ന് ചിന്തിച്ച ആളും രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഹവാരിയും മുമ്പിൽ ഈ വൈമോഷണക്കാരനായ ആൾ പിന്നിലും കുറേ അങ്ങ് യാത്ര കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഈസ് അലൈസ്ലാം യാത്ര കഴിഞ്ഞൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ ഫാഹുഇലീസ അലൈഹി സ്വലാം അള്ളാഹുല ഈസഅ അലൈഹി സ്ലാമിലേക്ക് വാഹി അറിയിച്ചു കൊടുത്തു കൊണ്ട് പറഞ്ഞു അലമ അമല കത് അഹബത്തു ആ രണ്ടു പേരോടും ഇനി അമലുകൾ തുടക്കം മുതലേ ചെയ്യാൻ പറയണം ഞാൻ രണ്ടാളെ അമലും പൂർണ്ണമായി ബാത്തിലാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ഈ മഹാനായ ഐസനബിഅ അലൈസ്ലാമിന് വഹി അറിയിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അള്ള പറഞ്ഞു നിങ്ങളെ കൂടെ വന്ന ഹെവ്വാരീങ്ങളിൽപ്പെട്ട ആളുണ്ടല്ലോ അവരുടെ അമിൽ ഞാൻ അവരുടെ നന്മകളെയാണ് ഞാൻ ബാത്തിലാക്കി കളഞ്ഞത് കാരണം ലി ഔജുബിഹി ബി നഫ്സിഹി അദ്ദേഹത്തിനൊരു തോന്നലുണ്ട് ഞാനൊരു നല്ല മനുഷ്യനാണ് ഞാനൊരു വലിയ മനുഷ്യനാണ് ഞാനങ്ങനെ തെറ്റ് സംഭവിച്ചു പോയ ഒരാളുടെ കൂടെ നടക്കാനും ഇരിക്കാനൊന്നും പറ്റാത്തവനാണ് എന്നവൻ ചിന്തിച്ചിരുന്നു അവൻ അവനെ വലുതായി കണ്ട സ്വന്തത്തെ വലുതായി കണ്ടല്ലോ അതുകൊണ്ട് അവരെ അമ്മൽ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു അതോടൊപ്പം ആ തിന്മ സംഭവിച്ചു പോയ ആളുകളുണ്ടല്ലോ വ അമ്മൽ ആഹറു പത്ത് നാൽപ്പത് വർഷം മുപ്പത് നാൽപ്പത് വർഷമായി വഴിയിലൂടെ വരുന്നവൻ്റെ പണം മോഷ്ടിച്ചിരുന്ന ആൾ തൗബ ചെയ്യണമെന്നാഗ്രഹിച്ച് ഞാൻ വളരെ മോശപ്പെട്ട ആളാണല്ലോ ഇവരെ കൂടെ കൂടിയിട്ടെങ്കിലും നന്നാവുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം സൂക്ഷിച്ചല്ലോ അതുകൊണ്ട് ഫക്ത് അഹബത്തു സി അഹബത്തു സയ്യി ആ ഞാൻ അദ്ദേഹത്തിൻ്റെ തിന്മകളും മാപ്പ് നൽകിയിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അള്ളാഹുതാല വഹി അറിയിച്ചു ഇനി ആ പേരെയും ഒന്ന് ചേർത്തിപ്പിടിച്ച് ഈ വിവരം അറിയിക്കണമെന്ന് അള്ളാഹു താല മഹാനായ ഐസഅ അലൈ ഇസ്സലാമിന് വഹി അറിയിച്ചു കൊടുക്കുന്നതോടുകൂടെ ആ മോശക്കാരനായിരുന്ന വൈമോഷ്ടാവായിരുന്ന ആള് പിന്നീട് ഹവാരിയായി മാറുന്നു ഈസ നബി അലൈസ്ലാമിൻ്റെ സ്വഹാബിയായി മാറുന്നത് മഹാനായ മഹാനായിമ്മ ഖസാലിറലി അള്ളാഹുവിനെ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലാഹുവിനോട് വലുത് ദുയാ ചെയ്യാം അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞതും ഇതാ സഅൽത്ത് മോഹുൽ നിങ്ങൾ അള്ളാഹുവോട്വായ ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ദുവ ചെയ്യണം വസ് അലുൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെ ചോദിച്ചോളൂ എത്ര വലുതും അള്ളാഹുവിന് വലുതായി തോന്നുകയില്ലല്ലോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം മറ്റൊരു ഹദീസിൽ റസൂല പറയുന്നു ഉല നിങ്ങൾ ഒരു ഉന്നതമായ സ്ഥാനം അള്ളാനോട് ചോദിക്കണം മഹാന്മാരായ ഇനി കൊടുക്കുന്ന പദവി വലിയ അള്ളാഹു നൽകുന്ന പദവി എനിക്കും നൽകണേ എന്ന് തന്നെ ദ്യ എന്തുകൊണ്ട് നിങ്ങൾ ദുഴ ചെയ്യുന്നത് വലിയ മാന്യതയുള്ള വലിയ സ്നേഹമുള്ള വലിയ കാരുണ്യമുള്ള വലിയ ഔദാര്യവാനായ സ്നേഹനിധിയായ റബ്ബിനോടാണല്ലോ എന്ന് അഷറഫുൽഹി സാഹു അലഹി വസ്ലം ഒരു ഖബറിൽ ഇങ്ങനെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാനാവും അള്ളാഹു അന്ത്യനാളിൽ ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നത് കാണുമ്പോൾ ഇന്ന കാണുമ്പോ ഇബിലീസു അല്ലാഹു ഒരു മനുഷ്യനും ഇന്ന് സങ്കല്പിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് പരലോകത്ത് അള്ളാഹു തരുന്ന മഹഫുറത്തിന്റെ പരിധി ഉണ്ടാവുക അന്നേരം ഇബിലീസിന് പോലും തോന്നിപ്പോകുമെന്നാണ് എന്റെ തെറ്റും അള്ളാഹു പൊറുക്കുമായിരിക്കുമെന്ന് കരുതി ഇബിലീസുലാഹി അലൈഹി ആ പാപമോചനം നൽകുന്ന ഭാഗത്തേക്കൊന്ന് നോക്കി നിൽക്കും മഹാനായ അഷ്റഫുൽ അലിഹി വസ്ലമ പഠിപ്പിക്കുന്നു നമ്മുടെ റബ്ബ് വലിയ സ്നേഹനിധിയാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നൊരു വാക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് ചിന്തനീയമായൊരു വാക്ക് സെയുദുന അലിയുബിൻ പറയുന്നു മൻ ഫല്ലാഹു യക്ഷി ഫസിറഹുഫിൽ അഹിറ ദുനിയവിൽ ഒരാൾക്ക് സംഭവിച്ചൊരു തിന്മ സ്നേഹനിധിയായ അള്ളാഹു മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ആ അള്ളാഹു മറച്ചുവെച്ചതിനെ പരസ്യമാക്കൽ അള്ളാഹുവിന് പ്രയാസമാണ് അള്ളാഹുവിന് ലജ്ജയാണ്

അള്ളാഹു ചെയ്യില്ല അള്ളാഹു മാന്യതയുള്ളവനാണെന്ന് മഹാനായ സയ്യിദുന അലിയുബിന് അബി താലിബ് റലി അള്ളാഹു താലാൻ പഠിപ്പിക്കുന്നു അള്ളാഹു താല നമുക്കെല്ലാവർക്കും സംഭവിച്ചു പോയതിനെ റബ്ബു മാപ്പാക്കി തരട്ടെ പക്ഷേ നമ്മുടെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാത്ത പാപങ്ങളില്ലേ നാം നിസ്സാരമായി കാണല്ലേ നാം ഗൗരവത്തോടെ കാണണം ഒരു ഹൃദയത്തിൽ അള്ളാഹുവിനോട് മഹബത്തുണ്ടാകുമ്പോൾ അള്ളാഹുവോട് ഹൗഫ് ഉണ്ടാകും ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം ും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ എൻ്റെ പദവി ചെറുതായി പോകുമോ എന്ന ഭയമുണ്ടാകും മഹബത്തുള്ള കൽബിലെല്ലാം ഹൗഫ് ഉണ്ടാകും ഹൗഫ് ഇല്ലാത്ത മഹബ കൽബിൽ മഹബത്ത് ഉണ്ടാകില്ല അള്ളാഹുവോട് മഹബത്തില്ലാത്ത കൽബിൽ അള്ളാഹുവോടുള്ള ഭയവും ഉണ്ടാവില്ല മഹാനായ സയ്യുദിന റസൂലുല്ലാഹി സാഹു അലഹി ജമീൽ നിങ്ങൾ മനോഹരമായി വിട്ടുവീഴ്ച ചെയ്യൂ എന്ന ആയത്തിറങ്ങിയപ്പോ ജിബ്രിൽ അലിസ്സലാം എന്ന് ചോദിക്കുന്നു ജമീൽ നബിയെ എന്താണ് ഈ സഫുൽ ജമീൽ എന്ന് അങ്ങേക്കറിയാമോ എന്ന് അന്നേരം സയ്യുന റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു അല്ലെ ജുബിലിഅലി സ്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഇത് അഫൗത്ത് അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് ഇത് മനുഷ്യനെ കൂടി അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ ഒരാള് വേദനിപ്പിച്ചു ശേഷം നിങ്ങൾ അവന് മാപ്പ് കൊടുത്ത ശേഷം പിന്നെ അവരെ കുറിച്ച് നിങ്ങൾ വിമർശിക്കാൻ പോകരുത് നിങ്ങളെ വേദനിപ്പിച്ച ഒരാള് ഒരാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്ത ശേഷം നിങ്ങളൊരിക്കലും അവരുടെ ന്യൂനത എടുത്തു പറയാൻ പാടില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ അള്ളാഹു ഹബീബായി റസൂലിഹു അലൈഹി വസ്ലമ്മീലു എത്ര മനോഹരമാണ് കൂട്ടുകാരെ അള്ളാഹുവിൻ്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ സ്നേഹം സ്നേഹനിധിയായ അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു മാപ്പ് നൽകിയ ശേഷം ഒരാളെയും ആക്ഷേപിക്കാറില്ലല്ലോ എന്ന് ഹബീബായ ഹബീബായ് റസൂലി വസ്ലം ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലും കരഞ്ഞു സയ്യുദ് അലിഹിസ്ലാമും കരഞ്ഞു മീക്കായി അലിസ്സലാം ഉടനെ വന്നുകൊണ്ട് പറഞ്ഞു ഇന്ന റബക്കുമാലാം നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യുദ്നാമി കൽ അലഹി സ്ലാം നമുക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാം നന്മയെ പ്രതീക്ഷിക്കാം ഒരുപാട് നന്മ ചെയ്യാനുള്ള തൗഫീഖിനെ പ്രതീക്ഷിക്കാം ഒരുപാട് മകഫുറത്തിനെ പ്രതീക്ഷിക്കാം പക്ഷേ നാം അതിനു വേണ്ടി ഒരുങ്ങണം സൽക്രമങ്ങൾ ചെയ്യണം മുളക്കാൻ സാധ്യതയുള്ള മണ്ണിൽ വിത്തിട്ട ശേഷമാകണം നാം കൊയ്തെടുക്കാനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ തരണം ചെയ്തും നീക്കം ചെയ്തുകൊണ്ടുമാകണം നാം കൊയ്തെടുക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നതെന്ന പോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു പോയ തിന്മകളിൽ നിന്ന് അള്ളാഹുവോട് നമുക്ക് തൗബ് ചെയ്യാം അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടെ ഒരു പ്രപഞ്ച നിറയെ നിങ്ങൾ പാപങ്ങളുമായി വന്നാലും ഞാൻ അത്ര തന്നെ മഹഫറത്തുമായി നിങ്ങളിലേക്ക് സമീപിക്കുമെന്ന് സയ്യിദുന റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ലമ അള്ളാഹു പഠിപ്പിച്ചതായി പഠിപ്പിച്ചല്ലോ അതുകൊണ്ട് എല്ലാവരും നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കണം എല്ലാവരുടെയും ഹൈറിന് വേണ്ടി നമുക്ക് ദ ചെയ്യണം എല്ലാ സഹോദരങ്ങളും രക്ഷപ്പെടണം എന്നതാകണം നമ്മുടെ പ്രതീക്ഷ ഓരോ സഹോദരങ്ങളെ കാണുന്ന സമയത്തും അവർ വിജയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ആഗ്രഹം അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമെന്നതായിരിക്കണം ഇസ്റ്റഫാറിൻ്റെ സമയത്ത് നമ്മുടെ പ്രതീക്ഷ എൻ്റെ ദിനെ അള്ളാഹു സ്വീകരിക്കും എന്നതായിരിക്കണം പ്രാർത്ഥനയിൽ നമ്മുടെ പ്രതീക്ഷ ഈയൊരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി പടർന്നു പിടിക്കുമെന്നൊക്കെയൊക്കെ പറഞ്ഞാലും വിശ്വാസിയുടെ പ്രതീക്ഷ അള്ളാഹു ഇതിനെ അണ്ണു നിമിഷം കൊണ്ട് നീക്കം ചെയ്യും എന്ന് തന്നെയായിരിക്കണം അള്ളാഹു ഇത് നീക്കിയിരിക്കും അള്ളാഹുവിന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയല്ലോ ദുരാൻ്റെ വാതിൽ തുറന്നാൽ അള്ളാഹു ഇജാബത്തിൻ്റെ വാതിൽ തുറക്കും ഇൻഷാ അള്ളാഹ് അതിവേഗം പ്രതിസന്ധികൾക്ക് പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ ഒരു സംഭവം ഈ വിഷയത്തിൻ്റെ ചർച്ചയുടെ അവസാനം അവസാനമെന്നോണം ഓർമ്മപ്പെടുത്തട്ടെ മഹാനായ സയ് മഹാനായ മൈറൂഫുൽ കർഹൈർ അലി അള്ളാഹു അനുഹു ഒരു സംഘത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു ബഹുമാനപ്പെട്ടവരുടെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ട് അവര് മദ്യപിക്കുന്ന പാട്ടുപാടി നിൽക്കുന്ന സമയം വെറുതെ ചെലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടു അപ്പോൾ കൂടെയുള്ളവര് പറഞ്ഞു മൈറൂഫുൽ കർഹി തങ്ങളോട് പറഞ്ഞു അമാ തറാഹു യസൂൻ അള്ളാഹ് മുജാഹിദീന ദുഅല്ലാഹ് അലഹീം നിങ്ങൾ കാണുന്നില്ലേ അവരെ അവർ കണ്ടില്ലേ അള്ളാഹുവിനെ പരസ്യമായി അള്ളാഹു പറഞ്ഞതിനെ ധിക്കരിച്ച് തിന്മ ചെയ്യുന്നത് കാണുന്നില്ലേ നിങ്ങൾ അവർക്കെതിരെ ഒന്ന് ദുഴ ചെയ്യുമോ എന്ന് മൈറൂഫുൽ കർഹെ റലി അള്ളാഹു അനഹുവിനോട് സഹയാത്രികർ മുഴുവൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാനുഭാവൻ അള്ളാഹുവിയിലേക്ക് കയ്യേർത്തി വിശ്വാസികൾ അങ്ങനെയാണ് സ്വാലിഹിങ്ങൾ അങ്ങനെയാണ് എല്ലാവരും നന്നാവണമെന്ന് പ്രതീക്ഷിക്കാവൂ ഒരാളും വൈക്കേടിലായി പോകണം ഒരാൾ നരകവകാശിയാവണമെന്ന് പ്രതീക്ഷിക്കില്ല മഹാനായ ഖർഹി ചെയ്തു ഇലാഹി കമാ ഫിദ് ദുനിയാ ഫിൽ ആഖിറ അവരെ ദുനിയാവിൽ അവ സന്തോഷിപ്പിച്ച പോലെ നീ അവരെ പരലോകത്തും അങ്ങ് സന്തോഷിപ്പിക്കണേ എന്ന് മാറൂഫുൽ ചെയ്തു കൂടെയുള്ള ആളുകൾക്ക് വലിയ നിരാശ തോന്നി അവർ പറഞ്ഞു അൻ തദുഅ അലൈഹിം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അവർക്കെതിരെ ദ്വായ ചെയ്യാനല്ലേ ഫുൽ കർഹിറലി അള്ളാഹു പറഞ്ഞു അള്ളാഹു അവരെ പരലോകത്ത് സന്തോഷിപ്പിക്കണമെന്നല്ല ഞാൻ ദുവാ ചെയ്തത് അള്ളാഹു അവരെ പരലോകത്ത് സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചാൽ സ്നേഹനിധിയായ റബ്ബ് അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുകയും തൗബ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമെന്ന് മഹാനുഭാവൻ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കൽബ് നന്നാവണം നമ്മുടെ ദുഴക്ക് ഇജാബത്തുണ്ടാകുമെന്നതാകണം നമ്മുടെ ഇസ്തഖഫാർ കബൂലാകുമെന്നത് തന്നെയാവണം അതിനുവേണ്ടി ആവശ്യമായ സൽക്കർമ്മങ്ങളൊക്കെ നാം ചെയ്യണം നമ്മെ സ്നേഹത്തോടെ മാത്രം ഹിസാബ് ചെയ്യാൻ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ റബ്ബ് നമുക്കുണ്ട് നമുക്ക് വേണ്ടി ശെഫായത്ത് ചെയ്യുന്ന നമ്മെ ഏറെ ഇഷ്ടത്തോടെ കാണുന്ന നാം ഓരോരുത്തരെയും കാണണമെന്ന് കൊതിച്ച സ്നേഹനിധിയ സ്നേഹ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പ്രതീക്ഷയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം സൽക്രമങ്ങൾ ഒരിക്കലും കുറഞ്ഞു പോകരുത് ഇസ്തഗുഫാർ ഒരിക്കലും കുറഞ്ഞു പോകരുത് പ്രതീക്ഷയോടെ അള്ളാഹുവിനെ കാത്തിരിക്കാം റബ്ബിനെ കാണാനുള്ള ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം ഹബീബായ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സാന്നിധ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അവിടുത്തെ തെർബിയത്തിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ചെയ്യണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് പല സഹോദരങ്ങളും പ്രവാസി സഹോദരങ്ങൾ പല ഭാഗത്തു നിന്നും പല അറബ് രാജ്യങ്ങളിൽ നിന്നും ദ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് മറ്റു നമ്മുടെ പല സുഹൃത്തുക്കളും പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് ഓൺലൈനിലായി മെസ്സേജ് ചെയ്തും മറ്റും അറിയിച്ച ആളുകളുണ്ട് സ്നേഹനിധിയായ അള്ളാഹു എല്ലാവരുടെ മുറാദും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അലഹമുല്ലാഹിറബ وستر القبيح يا من لم يؤاخذ بالجريرة ولم يهتك الستر يا عظيم العفو ويا حسن التجاوز يا واسع المغفرة يا باسط اليدين بالرحمة يا سامع كل نجبة ويا منتهى كل شكبة يا ربنا يا مولانا يا سيدنا يا غاية رغبتنا نسألك ألا تشوه خلقتنا ببلاء الدنيا ولا بعذاب النار അറഹംറാഹിമായ റബ്ബെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം കബൂൽ ചെയ്യണം റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കൾ കുടുംബങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അള്ളാഹുബെ ഞായക്ക് ആമീം പറയുന്ന ആളുകൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ അറഹം റാഹിമമായി റബ്ബെ അവർ അഹലിക്കാർ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ എല്ലാവർക്കും ഞങ്ങളെ ഗുരുനാഥന്മാർ ഞങ്ങളിൽ നിന്ന് അയൽമ് പഠിച്ചവർ എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും പുറുക്കണം റഹ്മാൻ സെയ്യാ ആത്തുകളൊക്കെ അഫുബ് ചെയ്ത് റാഹത്തും സന്തോഷവും ഈമാനുമുള്ള ജീവിതം നൽകണം റഹ്മാൻ അയിമിലും ഈമാനിലും ബർക്കത്ത് ചെയ്യണേ അള്ളാഹു നല്ല ീബത്തിന് നൽകണം റഹ്മാൻ സ്നേഹനിധിയായ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നിലുള്ള പ്രതീക്ഷയും ഹൌഫും നൽകണം റഹ്മാൻ മഹബത്തും ദുലയും നൽകണം റഹ്മാൻ സ്വബറും ശുക്റും നൽകണം റഹ്മാൻ അള്ളാഹുവെ നീ നൽകുന്ന എല്ലാ കൊലായിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് നൽകണം റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളെ ഈമാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് റഹ്മാൻ അള്ളാഹുവെ നിലവിലുള്ള പരീക്ഷണവും പ്രതിസന്ധിയൊക്കെ നീക്കി അള്ളാഹുവെ ഖൈറിൻ്റെ വാതിലുകൾ മുസ്ലിം ഉമ്മത്തിന് തുറന്നു തരണം റഹ്മാൻ അള്ളാഹു റബ്ബന أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم صرف عنا وعن جميع المسلمين كل سوء ومكروه وأمراض مخوفة اللهم دفع عنا وعنهم البلاء والوباء والطاعون وجميع الأمراض المخوفة يا ذا الجلال والذكرى اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا غفر لنا ولوالدينا ربنا رحمهما كما ربونا صغارا اللهم قل حوائجنا وحوائج من نوصانا بالدعاء اللهم اشفنا واشفهم يا شافي المرضى اللهم بلغ مقصودنا ومقصودهم يا رب العالمين بمحض فضلك وجود كرمك يا أكرم الأكرمين رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين صلى الله وسلم سيدنا محمد وعليه وصحبه أجمعين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. نقول لك دعاء شيخنا من وصية جيدة. السلام عليكم ورحمة الله وبركاته.